കാലം തെറ്റി പെയ്തുകൊണ്ടിരിക്കുന്ന വസന്തമാണ് പൊന്മുടി. ഓരോ തവണ വന്നു പോകുമ്പോഴും പിന്നെയും പിന്നെയും കാണാൻ കൊതിക്കുന്ന ഒരു മുഖം ഒളിപ്പിച്ചു വെച്ചിരിക്കും. പ്രിയമുള്ള ഒരാൾ വരും, അന്നവനുമേൽ മഞ്ഞായി മഴയായി പെയ്തിറങ്ങണം. വളഞ്ഞു പുളഞ്ഞ 22 ചുറ്റുകൾ. പൊന്മുടിയിലെയും കല്ലാറിലെയും ഒക്കെ പഴമക്കാർ പറയും, ഈ റോഡൊക്കെ വന്നിട്ട് കുറച്ചു കാലമേ ആയുള്ളൂവെന്ന്. നടന്നിറങ്ങിയിരുന്ന കാലത്ത് അവരോട് കാട് കഥ പറയുമായിരുന്നു. ആ കാടും തേയിലത്തോട്ടവും ഒക്കെ കടന്നു വേണം മുകളിലേക്കെത്താൻ. കാതു കൂർപ്പിക്കണം, കാടു പറഞ്ഞ കഥ നമുക്കും കേൾക്കാം. പച്ചിലക്കുപ്പായം പുതച്ച കുന്നിൻ തലപ്പിലേക്ക് ആകാശത്തുനിന്നു പറന്നിറങ്ങുന്ന മേഘത്തൊപ്പി. അകലെ മലമടക്കിലെവിടെയോ പതുങ്ങിയിരിപ്പാണ് കോടമഞ്ഞ്. കുന്നിൻ നെറുകിലേക്ക് ഓടിക്കയറണ്ട, കൂകി ദിക്കുണർത്തുകയും വേണ്ട. ഒരു നനുത്ത കാറ്റിന്റെ ആലസ്യം മാത്രം മതി ഇങ്ങനെ പുണർന്നൊഴുകാൻ. നൂറ് 120 ദിവസത്തെ അടച്ചിടലിന് ശേഷമാണ് മനുഷ്യസ്പർശമേൽക്കുന്നത്. ഈ കുന്നിൻ ചെരുവുകളും താഴ്വരയും അതിൻ്റെ എല്ലാ ഭംഗിയും എടുത്ത് വിസ്മയിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. കുറേ കാലത്തിന് ശേഷം പൊന്മുടി ലോക്ക്ഡൗണിന് ശേഷം തുറന്നതിലും വന്ന് കാണാൻ പറ്റിയ വളരെ സന്തോഷം. പിന്നെ ഇവിടെ കിട്ടുന്ന ഒരു വൈബൊക്കെ ഒരു വേറൊരു വൈബാണ്. അപ്പം വളരെ നന്നായിട്ട് എൻജോയ് ചെയ്യാനും പറ്റും, പിന്നെ ഫാമിലിയായിട്ട് എൻജോയ് പറ്റുന്ന ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയറുമാണ്. ഇപ്പോഴത്തെ ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റാണ്. ഇപ്പോൾ തന്നെ നമുക്കിത് കാണുന്ന പോലെ നല്ല കോട വരുന്നുണ്ട്. അതും വളരെ കാണാൻ ഭംഗിയുള്ളൊരു കാഴ്ച തന്നെയാണ്. അതൊരു സൂപ്പർ എക്സ്പീരിയൻസ് ആണ് തോന്നുന്നു. ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് വരുന്നത്, ആഫ്റ്റർ 1.5 ഇയേഴ്സാണ് ഞാൻ ഇവിടെ വരുന്നത്. പൊന്മുടി ഒരു നല്ല ഒരു ഞാൻ മിസ് ചെയ്യുകയാണ് ഭയങ്കരമായിട്ട്. നല്ല 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 അറ്റ്മോസ്ഫിയർ ഉണ്ട്, നല്ല കോട കയറി ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയറാണുള്ളത്. ഒടുവിലെല്ലാം ആസ്വദിച്ച് പൊന്മുടിയിൽ നിന്നുള്ള മടക്കം ഒരു സ്വപ്നത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് പോലെയാണ്. പൊന്മുടിയെ പകർത്തി അഭിലാഷ് സുഴവൻകോടിനും ശിവയ്ക്കും രാജേഷിനുമൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം. സമയമാകുന്നു പോകുവാൻ, സമയമാകുന്നു പോകുവാൻ, രാത്രി തൻ നിഴലുകൾ നമ്മൾ പണ്ടേ പിരിഞ്ഞവർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.